രണ്ടാം വാരാന്ത്യത്തിലും ഓസ്ലർ കുതിക്കും. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്, മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. രണ്ടാം വാരാന്ത്യത്തിലും ഓസ്ലർ കുതിക്കും. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ വിറ്റഴിഞ്ഞത് നിരവധി ടിക്കറ്റുകൾ. മലയാളത്തിന്റെ പുതുവർഷത്തെ ഏറ്റവും ശ്രദ്ധേയമായ റിലീസുകളിൽ ഒന്നായിരുന്നു അബ്രഹാം ഓസ്ലർ. ആദ്യ ഹിറ്റുമായി മാറി അങ്ങനെ ആ ചിത്രം. കുടുംബ പ്രേക്ഷകരുടെ പ്രിയ നായകൻ ജയറാമിനെ പുതുകാല പ്രേക്ഷകാഭിരുചികൾക്കനുസരിച്ച് അവതരിപ്പിക്കുമെന്ന് കരുതപ്പെട്ടിരുന്ന ചിത്രമായിരുന്നു ഇത്. എന്നാൽ അതുപോലെ തന്നെ ചിത്രത്തിൽ സംഭവിക്കുന്ന കാഴ്ച കൂടി നമ്മൾ കണ്ടു. മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ചിത്രം ബോക്സ് ഓഫീസിലും ജയറാമിന്റെ ഗംഭീരമായൊരു തിരിച്ചുവരവ് ആയിരിക്കുമെന്ന് കരുതപ്പെട്ടിരുന്നു. മികച്ച ഓപ്പണിംഗ് ലഭിച്ച ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് വിജയത്തിൽ മറ്റൊരു ഘടകവും പ്രവർത്തിച്ചിട്ടുണ്ട്. മമ്മൂട്ടിയുടെ അതിഥിവേഷമാണത്. ഇപ്പോഴിതാ രണ്ടാം വാരാന്ത്യത്തിലും മികച്ച ബോക്സ് ഓഫീസ് പ്രകടനത്തിന് ഒരുങ്ങുകയാണ് അബ്രഹാം ഓസ്ലർ എന്ന ഈ ചിത്രം. ജനുവരി 11 തിയേറ്ററുകളിലെത്തിയ ചിത്രമാണിത്. കേരളത്തിൽ നിന്ന് മാത്രം ആദ്യ ദിനം 3 കോടിയോളം രൂപ ഈ ചിത്രം നേടിയെടുത്തിരുന്നു. 8 ദിനങ്ങൾ കൊണ്ട് ചിത്രം നേടിയെടുത്തത് കേരളത്തിൽ നിന്ന് മാത്രം 14 കോടിക്ക് മുകളിലാണ്. കേരളത്തിൽ നിന്ന് മാത്രമുള്ള നേട്ടമാണിതെന്ന് എന്നുള്ളത് കൂടി ഓർക്കുമ്പോൾ അതൊരു ഗംഭീര നേട്ടം തന്നെയാണ്. രണ്ടാം വാരത്തിലേക്ക് പ്രവേശിച്ചപ്പോഴും ചിത്രത്തിന് തിയേറ്ററുകളിൽ ആളുണ്ട് എന്ന് മാത്രമല്ല, വാരാന്ത്യ ദിനങ്ങളിൽ മികച്ച ബുക്കിംഗ് ആണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രമുഖ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ബുക്ക് മൈ ഷോയിൽ മാത്രം കഴിഞ്ഞ 24 മണിക്കൂറിനകം ചിത്രത്തിന്റെ 18,000-ലധികം ടിക്കറ്റുകളാണ് വിറ്റ് പോയിരിക്കുന്നത്. വ്യക്തിജീവിതത്തിൽ ചില കടുത്ത അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള പോലീസ് ഓഫീസറാണ് ചിത്രത്തിലെ ജയറാമിന്റെ നായക കഥാപാത്രം. വിഷാദ രോഗിയാണ് അദ്ദേഹം. ഇയാൾക്ക് മുന്നിലേക്ക് ഒരു ശ്രദ്ധേയമായ കേസ് എത്തുന്നിടത്താണ് അബ്രഹാം ഓസ്ലർ കഥ പറഞ്ഞു തുടങ്ങുന്നത്. മമ്മൂട്ടിയുടെ അതിഥിവേഷത്തിനും തിയേറ്ററുകളിൽ ഗംഭീര കൈയടിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറെ കാലത്തിന് ശേഷമാണ് ജയറാമും മമ്മൂട്ടിയും ഒരു ചിത്രത്തിൽ ഒന്നിച്ചെത്തുന്നത്. അണിയറക്കാർ പറയാതെ കാത്തുവച്ച ആ സർപ്രൈസും മമ്മൂട്ടിയുടെ ഗസ്റ്റ് റോൾ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ പ്രകമ്പനം കൊള്ളിക്കുന്ന ആ ഒരു ഗസ്റ്റ് റോൾ ആളുകൾ ഏറ്റെടുത്തു. ചിത്രം ഗംഭീര വിജയമായി മാറുകയും ചെയ്തു. മലയാളത്തിലെ 2024 ഗംഭീര വിജയം എന്നുള്ള റിപ്പോർട്ടോടുകൂടി തന്നെ ചിത്രം രണ്ടാം വാരവും കടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചിത്രത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഈ ചിത്രം എത്രത്തോളം കളക്ഷൻ നേടുമെന്നുള്ള നിങ്ങളുടെ ഊഹാപോഹങ്ങളൊക്കെ തന്നെ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.